ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ മനോഹരമായി സാക്ഷ്യപ്പെടുത്തിയ ഒരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിലുള്ള കുറിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അജന ജോർജ് എന്നാണ് പെൺകുട്ടിയുടെ പേര് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ക്യാൻസർ രോഗത്തോട് മല്ലടിച്ച് താടിയും കണ്ണും കരളും കാതുമൊക്കെ ക്യാൻസർ രോഗത്തിൻ്റെ മാരകമായ അണുക്കൾ തിന്നു തീർത്തപ്പോഴും ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി എന്ന് പറഞ്ഞ് ആ മകളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ മനോഹരമായ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു തേവര കോളേജിൽ ഈ അജന ജോർജ് ആശ്രമത്തിൽ നിന്നും കോളേജിലേക്ക് ഓടി വരുമ്പോൾ മുടങ്ങാതെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട് വൈദിക വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത അജനയെന്ന പെൺകുട്ടി മുട്ടിന്മേലായിരുന്നു കൊണ്ട് മുടങ്ങാതെ ഉച്ച നേരത്തുള്ള അവളുടെ ബ്രേക്കുകളിൽ ഇൻ്റർവെല്ലുകളിൽ ദിവ്യകാരുണ്ണീസയുടെ സന്നദ്ധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇങ്ങനെയും വിശ്വാസം അടയാളപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ ആർദ്രതയുള്ള മനോഹരമായ ജീവിതത്തിൻ്റെ ഉടമകളായ കുഞ്ഞുങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തിരുസഭയ്ക്ക് അഭിമാനത്തിന് വകയുള്ളതാക്കുന്ന കാര്യമാണ് അവരുടെ ആത്മീയ പിതാവായിരുന്ന സാബു കൊമ്പുക്കൽ ഈ ദിവസങ്ങളിൽ എഴുതിയത് ഇത്രയും മനോഹരമായി ജീവിച്ച ഒരു ജീസസ് യൂത്തിനെ അച്ഛൻ കണ്ടിട്ടില്ല എന്നാണ് തെവരെ സെക്കൻഡ് ഹാർട്ട് കോളേജിൻ്റെ ക്യാമ്പസിൽ ഈശോയെ ഇത്രയും മനോഹരമായി അടയാളപ്പെടുത്തിയ മറ്റൊരു പെൺകുട്ടിയും ഇല്ല എന്നാണ് അവളെ അടുത്തറിഞ്ഞിട്ടുള്ള വൈദികരൊക്കെയും സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് ഗൂഗിളിൽ വെറുതെ അജന ജോർജ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൺമുൻപിലേക്ക് അവളെക്കുറിച്ചുള്ള കുറിപ്പുകൾ വരത്തക്ക രീതിയിൽ അവളുടെ ആത്മീയ വിശുദ്ധി മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവരുടെ ആത്മീയ പിതാവായിരുന്ന ഒരു ജീൻ ബോളച്ചൻ അവളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് കാർലോ ആക്വിറ്റസ് എന്ന് പറയുന്ന ദിവികാരുണ്യ പ്രേക്ഷിതൻ്റെ സഹോദരി എന്ന തരത്തിലാണ് നടക്കാൻ ഊരുണ്ടായിരുന്ന കാലത്തോളം അച്ഛ എനിക്ക് വിശുദ്ധ കുർബാന വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു പെൺകുട്ടി മുഖം വിരൂപമായി ശവമഞ്ചത്തിൽ ഇവിടെ കിടത്തുമ്പോൾ പോലും മുഖത്തിൻ്റെ വിരൂപത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി പഞ്ഞിക്കെട്ട് വെച്ച് മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ മറച്ചിട്ടാണ് ഇവിടെ ശവമഞ്ചത്തിൽ കിടത്തിയത് ആരാണെന്നറിയുമോ ഈശോയ്ക്ക് വേണ്ടി ഓടിയോ ഒരു മകൾ അജ്ന ജോർജ് എന്നാണ് പെൺകുട്ടിയുടെ പേര് ഇങ്ങനെയും വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്നവർ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു